പെൺപക രചന അമ്മു സന്തോഷ് അവതരണം ഷാഹുൽമലൈ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഇതെന്താ മോളെ കയ്യിലും കാലിലൊക്കെ എന്തോ കടിച്ചുപോലെ നീൽച്ചു കിടക്കുന്നത്? അമ്മ സീതയുടെ കയ്യിലും കാലിലുമൊക്കെ തൊട്ടു നോക്കി. അവളൊന്ന് പതിറി വിമിഷ്ടത്തോടെ മിണ്ടാതിരുന്നു. ഗർഭിണിയാണെന്നുള്ള ഓർമ്മ വേണം. അവ നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കുന്നേ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ആരുണ്ട്? അതിനുത്തരം പറഞ്ഞ് അവളുടെ ഭർത്താവ് അജിയായിരുന്നു. അയ്യോ അമ്മേ, അത് അമ്മ പേടിക്കണ്ട, സായത്തിൻ്റെ സ്ത്രീ വരും, ഇവൾക്കിവിടെ ജോലിയില്ല. അവനെപ്പോഴും അവളെ ചുറ്റിപ്പരിതന്നെ നിൽപ്പാണല്ലോ എന്ന് അവർ ഓർത്തു. പ്രസവം വരെയുള്ളൂ അജി, ഇവളെവിടെ നിർത്താൻ പറ്റുന്നു? അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും. പ്രസവരക്ഷയൊക്കെ ജോലിക്കാർ ചെയ്താൽ ശരിയാവില്ല, അവർ തീർത്തു പറഞ്ഞു. സീതയ്ക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അവിടെ തന്നെ എന്തുകൊണ്ടാവും, അവളൊന്നും പറഞ്ഞില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം തന്നെ വേണ്ടി വന്നു അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ. ഒടുവിൽ അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവന് സമ്മതിക്കേണ്ടി വന്നു. പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനെ കാണാൻ ഭർത്താവ് ഇരുന്ന് അത്ര നല്ലതില്ലെന്ന് പ്രസവരക്ഷയ്ക്ക് വന്ന ജാനകി പറഞ്ഞപ്പോൾ അമ്മ അത്ര കാര്യമാക്കിയില്ല. പുതിയ തലമുറ ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ വല്ലതും പറഞ്ഞ പഴഞ്ചനാവെന്ന് പറഞ്ഞ് അവരുടെ വാടപ്പിച്ചവർ. പക്ഷെ അവൻ പോയി കഴിഞ്ഞ് രാത്രി മകൾ ദീനദീനമായി കരയുന്നു കണ്ടപ്പോൾ കാര്യം ചോദിച്ചു. മാറിടങ്ങളുടെ മുറിവും തുടയിടുക്കിലെ രക്തസ്രാവം കണ്ടവൻ ഞെട്ടിപ്പോയി. സ്വസ്ഥത തരില്ല അമ്മേ, വൈകി പൊരിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത് നിന്നെ കൊണ്ട് കൊള്ളായിട്ടാ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ഭർത്താവ് എപ്പോൾ എന്ത് ചോദിച്ചാൽ അനുവദിച്ചു കൊടുത്തേക്കണമെന്ന്? ഭർത്താവാണെങ്കിലും നിന്റെ ഇഷ്ടമല്ലാതെ സമ്മതമല്ലാതെ നിന്റെ ദേഹത്തോടാൻ സമ്മതിക്കണ്ട. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്രയും എന്നോടുകൂടി സമ്മതം ചോദിക്കാതെ എന്നെ തൊടുമായിരുന്നില്ല. ശാരീരിക അവശതയായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കാൻ വരുന്നവനെ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റുമോ? അവൻ നിലക്ക് നിർത്തിക്കോ, അല്ലെങ്കിൽ കൂടുതൽ അനുഭവിക്കുമ്പോൾ. അവർ കത്തുന്ന മിഴികളോടെ പറഞ്ഞു. പിന്നെ അയാൾ വരുമ്പോൾ അവൾ അമ്മയുടെ കൂടെ വന്ന് കിടക്കാൻ തുടങ്ങി. നീ അങ്ങ് വരുമല്ലോ, കാണിച്ചു തരാം, അയാൾ മുറുമുറുത്തു. നിനക്ക് പോകണമെങ്കിൽ പോയാൽ മതി, നിനക്ക് എപ്പോൾ വേണമെങ്കിൽ കൂടി തിരിച്ചു പോരുകയും ചെയ്യാം. 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അമ്മ പറഞ്ഞു. കുഞ്ഞിൻ്റെ മുഖത്തോട് നോക്കിയപ്പോൾ അവൾ തളർന്നു. നീ ഇപ്പോൾ ഒരമ്മയാണ്, നല്ല തൻ്റെയിടം വേണം കേട്ടല്ലോ, നിന്നെ കൊണ്ട് പറ്റുന്നില്ല ഉപേക്ഷിച്ച് പോരുക, അമ്മയുണ്ട്. അവൾ തലയാട്ടി. പക്ഷേ ആ വാക്കുകൾ വെറുതെയായി. ഒരു വണ്ടി അപകടത്തിൽ അമ്മ അങ്ങ് പോയി. അയാളുടെ പരാക്രമങ്ങൾ അവൾ ഇഞ്ചിഞ്ചായി കൊന്നു തുടങ്ങി. തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ അവൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൾക്ക് അനുഭവിച്ചൊക്കെ പറയാൻ തെളിയുന്നാണെന്ന് തോന്നിയില്ല. അവളെല്ലാം പറഞ്ഞു. ഇനി മടിച്ചെന്നാൽ താൻ മരിച്ചു പോകുമെന്ന് അവൾക്കറിയായിരുന്നു. പോലീസുകാരായി ചിരിച്ചു തള്ളി. ഭർത്താവല്ലേ കുട്ടി, അന്യ ഒരാളല്ലല്ലോ. ഭാര്യ കഴിവില്ലെങ്കിൽ അയാൾ വേറെ പെണ്ണിനെ തേടി പോകും കേട്ടോ, പിന്നെ അതും പറഞ്ഞ് കരഞ്ഞോണ്ട് വരരുത്. കുറച്ച് പ്രായമുള്ളൊരു വനിതാ പോലീസ് അവളെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു. സ്വന്തം കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പോലും എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ, അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് ഒരു രാത്രി വൈകിയാൾ വന്നപ്പോൾ അനിയൻ മഹേഷും ഉണ്ടായിരുന്നു. മഹേഷ് അയാളെ താങ്ങിയെടുത്ത് മുറിക്കൊണ്ട് കിടത്തി. ചേച്ചി, ചേട്ടൻ്റെ ബൈക്കൊരു കാറിയിട്ട് കൂട്ടിയിടിച്ചു, ചേച്ചിയെ വിളിച്ചു വരാൻ എൻ്റെ കയ്യിൽ നമ്പറില്ലായിരുന്നു. ഭാഗ്യത്തിന് ജീവൻ കിട്ടി, കൈയും കാലൊന്നും ചതഞ്ഞിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഒടിവുകളൊന്നുമില്ല, എന്നാലും തലയാലിച്ച് വീണല്ലേ, ദേഹത്ത് ഭയങ്കര വേദന, നടു ഉളുക്കിയിട്ടുണ്ട്. 1 മാസം റെസ്റ്റ് വേണ്ടിയായിരിക്കും, നല്ലോണം നോക്കിക്കോണേ. അവൾ തലയാട്ടി. അന്ന് അവൾ നേരത്തെ കുഞ്ഞിനെ ഉറക്കി, കണ്ണെഴുതി പൊട്ടുതൊട്ട് ഒരുങ്ങി അയാൾക്കരികിൽ ചെന്നു. അയാൾ വേദന കൊണ്ട് ഞരങ്ങുന്നത് നോക്കി നിന്നിട്ട് അയാളിലേക്ക് അമർന്നു. അയാൾ ദുർബലമായി പ്രതിരോധിച്ചപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് കൈകാലുകൾ കട്ടിയിൽ അമർത്തി കെട്ടിവെച്ചു. അയാൾ അവളോട് പലപ്പോഴും ചെയ്യുമായിരുന്ന പോലെ. പിന്നെയുള്ള രാത്രിയിൽ അത് ആവർത്തിച്ചപ്പോൾ അയാൾ അനിയനെ വിളിച്ചു. തന്നെയൊന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ അയാൾ പറഞ്ഞു. മടിച്ചു മടിച്ചെങ്കിലും അയാൾ കാര്യം പറഞ്ഞു. അവളോട് തോന്നാത്ത സാധവം ആ നിമിഷം അയാളോട് പോലീസുകാർക്ക് തോന്നി. കൈയും കാലും വയ്യാണ്ട് കിടക്കുന്ന ഒരാളോടാണോ നിന്റെ പരാക്രമം? വനിതാ പോലീസ് ആക്രോശിച്ചു. ഇതെന്റെ ഭർത്താവല്ലേ, അന്യ ഒരാളല്ലോ. ഭർത്താവിനോട് എങ്ങനെ വേണമെന്ന അന്ന് മേഡം ക്ലാസ് എടുത്ത്? അവൾ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു. എനിക്ക് നിന്നെ വേണ്ട, ഇവൾ എന്നെ കൊല്ലും സാറ്, ഇവൾക്ക് പ്രാന്ത, അയാൾ അലറി. പോലീസുകാർക്ക് അവൾ ഓർമ്മയുണ്ടായിരുന്നു. ഇങ്ങനൊരു കേസ് അവർക്ക് മുന്നിൽ ഇതിനുമ്പ് വന്നിട്ടുമുണ്ടായിരുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നല്ലൊരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിനുള്ള വഴി നോക്ക്, പോലീസിന് ഇതിലൊന്നും ചെയ്യാനില്ല. പോലീസ് കൈയൊഴിഞ്ഞു. അവൾക്കൊപ്പം വീട്ടിലേക്ക് പോകുന്ന അയാൾക്ക് ചിന്തിക്കൂടി വയ്യായിരുന്നു. നീ ഒന്ന് പോയി തന്നാ മതി, അയാൾ ദയനീയമായി കൈകൂപ്പി. അതൊന്ന് രേഖയാക്കി താ, പിന്നീട് എന്നെ തേടി വരാതിരിക്കാൻ, ഒന്ന് പറ സാറേ. അവൾ പോലീസുകാരെ നോക്കി ചിരിച്ചു. ഇതിലെ നിയമം എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടി അയാൾ ഇനി ഒരിക്കലും അവളെ തേടി ചെല്ലില്ലെന്ന് അവൾക്ക് അയാൾ അവിടെ വെച്ച് എഴുതി കൊടുത്തു. താലി പൊട്ടിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനെ എടുത്തവൾ സ്വന്തം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പക വീട്ടിയ സംതൃപ്തി ഉണ്ടായിരുന്നു, താൻ അനുഭവിച്ചൊക്കെ പരീക്ഷ സഹിതം തിരിച്ചു കൊടുത്തതിൻ്റെ സംതൃപ്തി. എന്നേ ആകാമായിരുന്നെന്ന് തോന്നുമെങ്കിലും ചിലതിനൊക്കെ ചില സമയം വേണം, ചിലപ്പോൾ അത് കാലം കൊണ്ടുവരുന്നവരെ കാത്തിരിക്കേണ്ടി വരും, എന്നാലും അതുണ്ടാവുക തന്നെ ചെയ്യും.